ഹായ്, വെൽക്കം ടു ഡോക്ടർ എ പി ജെ നഴ്സിംഗ് അക്കാഡമി. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എന്റെ പേര് വിനു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പം ജെ എസ് എസ് കെ ഹോസ്പിറ്റൽ ഡൽഹി 2019 നടന്ന എക്സാം 31-60 നല്ല ക്വസ്റ്റ്യൻ ആണ്. പി എസ് സി മോഡൽ ക്വസ്റ്റ്യൻസുകളാണ്. നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് പതജൻസ് കോസ് ഗാംഗ്രീൻ? മൈക്രോപ്ലാസ്മം, ക്ലോസ്ട്രിഡിയം പെർഫിഞ്ചറസ്, എൻട്രോവൈറസ്, വിബ്രിയോ കോളറെ. അപ്പൊ ക്ലോസ്ട്രിഡിയം പെർഫിഞ്ചറസ് എന്ന് പറയുന്ന ബാക്ടീരിയ പരത്തുന്ന രോഗമാണ് എന്തെന്ന് പറയുന്നത്, ഗ്യാസ് ഗാംഗ്രീൻ. ഓക്കെ, അപ്പം അത് വെച്ച് ഇൻഫെക്ഷൻ ആയിക്കഴിഞ്ഞാൽ ബാക്ടീരിയ സെല്ലുലൈറ്റിസ് അല്ലെ, നെക്രോട്ടിക് സെല്ലുലൈറ്റിസ് ആണ് വരുന്നത്. അപ്പൊ ഗാംഗ്രീൻ എന്നാണ് അതിന് പറയുന്നത്. ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജും ഫുൾ ഡിസ്കളറേഷൻ വരുന്ന, ബ്ലാക്ക് കളർ അടിച്ചു വരുന്ന നെക്രോസിസ് ആണ് ക്ലോസ്ട്രിഡിയം പെർഫിഞ്ചറസ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണ്ടർ സപ്ലൈ ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റഡ് സെറോട്ടോണിൻ ഈസ് ലിങ്ക്ഡ് ടു സ്കിസോഫ്രീനിയ, അൽഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, ഡിപ്രഷൻ. ന്യൂറോ ട്രാൻസ്മിറ്റർ റിലേറ്റഡ് ടു സെറോട്ടോണിൻ അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സെറോട്ടോണിൻ ആണ്. സെറോട്ടോണിന്റെ അളവ് കുറയുമ്പോഴാണ് ഡിപ്രഷൻ വരുന്നത് എന്ന് ഒരു തിയറി പറയുന്നുണ്ട്. അപ്പം അസറ്റൈക്കോളിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അൽഷിമേഴ്സും, സെറോട്ടോണിൻ കുറഞ്ഞാൽ ഡിപ്രഷനും, ഡോപ്പമിൻ കുറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻസോണിസവും, ഡോപ്പമിൻ കൂടിയാൽ സ്കിസോഫീനിയ, ഗാബ, എപ്പിലപ്റ്റിക് സീഷേഴ്സ്, ഗ്ലൂട്ടാമേറ്റ്, മൈഗ്രെയിൻ, സ്ട്രോക്ക് ആൻഡ് ഓട്ടിസം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. എ പേഷ്യന്റ് വിത്ത് നോൺ അലർജി ടു റിസീവ് പെൻസിലിൻ എവറി 6 hours. വെൻ അഡ്മിനിസ്ട്രിങ് ദ മെഡിക്കേഷൻ, ദ നേഴ്സ് ഒബ്സർവ് എ ഫൈൻ റാഷസ് ഓൺ ദ പേഷ്യന്റ് സ്കിൻ. ദ മോസ്റ്റ് അപ്രോപ്രിയറ്റ് നേഴ്സിംഗ് ആക്ഷൻ വുഡ് ബി. അപ്പം നമ്മൾ പെൻസിൽ ഇഞ്ചെക്ഷൻ എടുക്കുന്നു. പെൻസിൽ ഇഞ്ചെക്ഷൻ എടുത്തു കഴിയുമ്പോൾ അല്ലെ, പേഷ്യൻ ഹാവ് നോൺ അലർജി ടു റിസീവ് പെൻസിലിൻ എവറി 6 hours. While administering the nurse observe a fine rashes on the patient's skin, the most appropriate nursing action. But nurse penicillin injection administer ചെയ്തു കഴിഞ്ഞപ്പോൾ സ്കിൻ റാഷ് വന്നു അല്ലെ, അപ്പോൾ എന്താണ് നേഴ്സിംഗ് ആക്ഷൻ അല്ലെ, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നേഴ്സിംഗ് ആക്ഷൻ. അപ്പം അവിടെ അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ ആൻഡ് നോട്ടിഫൈ ദ ഫിസിഷ്യൻ ആണോ, വിത്ത് ഹോൾഡ് ദ മെഡിക്കേഷൻ ആൻഡ് നോട്ടിഫൈ ദ ഫിസിഷ്യൻ ആണോ, അപ്ലൈ കോൺ സ്റ്റോക്ക് അറ്റാച്ച് സോക്ക് ടു ദ റാഷ്, അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ വിത്ത് ആൻ ആന്റി ഹിസ്റ്റമിൻസ്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മെഡിസിൻ വിത്ത് ഹോൾഡ് ചെയ്യണം, നോട്ടിഫൈ ദ ഫിസിഷ്യൻ. ഓക്കെ, അത് കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേർ ഈസ് ദ ബക്കൽ മെഡിസിൻ ഇസ് സപ്പോസ് ടു ബി പ്ലേസ്ഡ്? ബക്കൽ മെഡിസിൻ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? സ്കിൻ, കൺജങ്ക്റ്റിവ, ബിറ്റ്വീൻ ചീക്ക് ആൻഡ് ഗം, അണ്ടർ ദ ടങ്. ബക്കൽ മെഡിക്കേഷൻസ് ഓൾവേസ് അല്ലെ കീപ് ഇൻ ദ പ്ലേസ് ബിറ്റ്വീൻ ഗംസ് ആൻഡ് ഇന്നർ ലൈനിങ് ഓഫ് ദ ചീക്ക്. അപ്പം ബക്കൽ പൗച്ച് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അവിടെ അവിടെയാണ് അത് കോമൺലി കീപ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് സെറ്റിംഗ് ഫോർമൽ ഗൈഡ് ലൈൻസ് ബിഫോർ സ്റ്റാർട്ടിങ് എ വർക്ക് നോൺ ആസ് അസസ്മെന്റ്, കോർഡിനേറ്റിംഗ്, എക്സിക്യൂട്ടേഷൻ, പ്ലാനിങ്. അപ്പം അറിയാം, നമ്മളൊരു വർക്ക് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ അതിനെ ഫോർമൽ ഗൈഡ് ലൈൻസിൽ അത് മുന്നേ നമ്മൾ സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ എന്തെന്ന് വിളിക്കും, പ്ലാനിങ് എന്ന് പറയാം. ഓക്കെ, അസസ്മെന്റ് നമ്മൾ ആ വർക്ക് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കുന്ന ആ ക്ലീൻ ജഡ്ജ്മെന്റിനെയാണ് നമ്മൾ വർക്ക് എന്ന് പറയുന്നത്. ആ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ടാർഗറ്റഡ് ആയ പീപ്പിൾസിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതുമാണ് കോർഡിനേറ്റിംഗ് സ്റ്റെപ്പ്. എക്സിക്യൂഷൻ, അത് വർക്ക് എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് എക്സിക്യൂഷൻ വരുന്നത്. അപ്പം ആക്ട് ഓഫ് പ്രോസസ് ഓഫ് എക്സിക്യൂട്ടിംഗ് ആണ് എക്സിക്യൂഷൻ. ഓക്കെ, അപ്പം അവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്ലാനിങ് അല്ലെ. ഫോർമൽ ഗൈഡ് ലൈൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓൾവേസ് പ്ലാനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇമ്മ്യൂണോഗ്ലോബുലിൻ സിന്തസൈസ് ബൈ ദ പ്ലാസ്മ സെൽ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അലർജിക് റിയാക്ഷൻ? ഐ ജി എം, ഐ ജി എ, ഐ ജി ഡി, ഐ ജി ഇ. അപ്പൊ നമുക്കറിയാം മൊത്തം 5 ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്, ഐ ജി എം, ഐ ജി ജി, ഐ ജി എ, ഐ ജി ഇ, ഐ ജി ഡി. അപ്പം പ്രൈമറി റെസ്പോൺസ് ഓഫ് ആൻ ആന്റിജൻ എതിരെ പ്രൈമറി റെസ്പോൺസ് അല്ലെങ്കിൽ ഏർലി ആന്റിബോഡി എന്ന് പറയുന്നത് ഐ ജി എം ആണ്. മോസ്റ്റ് അല്ലെ ഫിക്സ് ഏറ്റവും ചെറിയ ഇമ്മ്യൂണോഗ്ലോബുലിനും ഐ ജി എം ആണ്. ഐ ജി ജി അല്ലെ സെക്കൻഡറി റെസ്പോൺസ് ആണ്, മെയിൻലി ലേറ്റ് ആന്റിബോഡി ആണ്. ഐ ജി എ മ്യൂക്കോസൽ ആന്റിബോഡി ആണ്. ഐ ജി ഇ പാരസൈറ്റ് അലർജിക്
പ്രസ് കൗൺസിൽ മാസ് സെൽസിനെ ബേസ് ഓഫ് സെൽസിനെ റിയാക്ഷൻസിന് വേണ്ടി സെൻസിറ്റീവ് ചെയ്യുന്ന ആന്റിബോഡിയാണ്. ഐ ജി ഡി നമ്മുടെ സ്കിന്നിലൊക്കെ ഫൗണ്ട് ചെയ്യുന്ന ആന്റിബോഡിയാണ്. ഓക്കെ, അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. The time OSCE refers to objective structured clinical examination, objective strategic clinical examination, objective strategic clinical evaluation, objective structured clinical examination. Alle appo OSCE is an examination. Alle appo exam kaiyinadhin shesham practical set cheyyunnathu OSCE aanu kado. Appo objective structured clinical examination aanu, adilude nammude practical skill aanu assessment cheyyunnathu, performance and competency to perform a skill. അതാണ് നമ്മൾ ഏതിലൂടെ അച്ചീവ് ചെയ്യുന്ന ഓ സ്കില്ലോട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലാസിഫൈഡ് ആസ് ഹാലജൻ ഡിസ്ഇൻഫെക്റ്റ്. തന്നിരിക്കുന്നതിൽ ഏതാണ് ഹാലജൻ ഡിസ്ഇൻഫെക്റ്റൻ എന്നാണ് ചോദ്യം. ആൽക്കഹോൾ, ബെഗനൈറ്റ്, ബ്ലീച്ച്, ഫിനോൾ, ഏതാണ്? അപ്പൊ ഹാലജൻ ഡിസ്ഇൻഫെക്റ്റന്റ്, അപ്പം ഡിസ്ഇൻഫെക്റ്റന്റ് ക്ലാസിഫിക്കേഷൻ ആദ്യം അറിയണം. അപ്പൊ നമ്മളെ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഡിസ്ഇൻഫെക്റ്റിനെയും ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിനോൾ ഡെറിവേറ്റീവ്സ്, ഓക്സിഡേറ്റീവ് ഏജൻസ്, ഹാലജൻസ്, ബൈഗനൈറ്റ്സ്, കോട്രി അമോണിയം, ആൽക്കഹോൾ കോമ്പൗണ്ട്, ആൽഡിഹൈഡ്, ആസിഡ്സ്, മെറ്റാലിക് ഡൈസ്. ഫിനോൾ ഡെറിവേറ്റീവ്സ് അറിയാം, നമ്മുടെ ഡെറ്റോൾ, ഫിനോൾ അല്ലെ, എക്സോക്ലോറൈഡ്, ഹാർപിക്, അതെല്ലാം ഫിനോൾസ് ഡെറിവേറ്റീവ്സിൽ പോകും. ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഹൈഡ്രോജൻ പെറോക്സൈഡ്, വൂണ്ടിലൊക്കെ ഓക്സിഡൈസിങ് ചെയ്യുന്നത്. ഹാലജൻസ് അല്ലെ, ഹാലജൻസ് ക്ലോറിൻ ആണ്, അറിഞ്ഞിരിക്കണം. അപ്പം ബ്ലീച്ചിങ് പൗഡറിൽ ക്ലോറിൻ ഉണ്ട്, മെയിൻലി വൈറസിനെയൊക്കെ കില്ല് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ വരാൻ കൂടുതൽ ചാൻസ് ഉണ്ട് പി എസ് സിക്ക്. ക്ലോറോഫോൺസ്, അയഡിൻ സെറ്റ്, ബിഗൈൻസ് എന്ന് പറഞ്ഞ ക്ലോർ ഹെക്സിഡിൻ മൗത്ത് വാഷ് ആണ് ബിഗൈൻസ് ഗ്രൂപ്പിൽ വരുന്ന. സെൻട്രിമൈഡ്, ബീറ്റാഡിന്റെ ഓയിൽമെന്റ് പോലെ തന്നെ വൂണ്ട് ഹീലിംഗ് ചെയ്യുന്നതാണ്. കോട്രിമൈഡ് അമോണിയം കോമ്പൗണ്ട്സ്. ഓക്കെ, ആൽക്കഹോൾ എത്തനോൾ ടൈപ്പ് ആണ്, 70% ആൽക്കഹോൾ ആണ്. 100% യൂസ് ചെയ്താൽ അത് നോൺ എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പൊ മോർ എഫക്റ്റീവ് 70% പ്ലസ് 30% വാട്ടർ ആഡ് ചെയ്യുമ്പോഴാണ് ആൽക്കഹോൾ ഇസ് മോസ്റ്റ് എഫക്റ്റീവ്. ആൽഡിഹൈഡ് യൂസ് ചെയ്യുന്നത് ഫോർമാൽഡിഹൈഡ് ആണ്. ആസിഡ്സ് ആയി യൂസ് ചെയ്യുന്നത് അസറ്റിക് ആസിഡും ബോറിക് ആസിഡും ആണ്. മെറ്റാലിക് സാൾട്ട് ആയിട്ട് മെർക്കുറി കോമ്പൗണ്ട്സ്, സിൽവർ, സിങ്ക്, സാൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഡൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ജെൻഷൻ വയലറ്റ്, അക്രിഫ്ലാവിൻ. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് ഈസ് മെഷേർഡ് ബൈ ലിപ്പോഡ് മാനുവർ, ബലോട്ട്മെൻ, അബ്ഡോമിനൽ ഗർത്ത്, അൾട്രാസോണോഗ്രാഫി. അപ്പം അബ്ഡോമിനൽ ഫ്ലൂയിഡ്, സോറി അബ്ഡോമിനൽ അല്ല, സോറി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് നമ്മൾ മെഷർ ചെയ്യുന്നത് യൂട്രസ് സോണോഗ്രാഫിയിലാണ്. അപ്പൊ യൂട്രസിനെ 4-4 ഡിവൈഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനു ശേഷം ലാർജസ്റ്റ് വെർട്ടിക്കൽ ഡയമീറ്റർ എടുത്തതിന് ശേഷം അതിന്റെ വെച്ചിട്ടാണ് നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 5-24 ആണ് നോർമല്, 5 കുറഞ്ഞാൽ ഒളിഗോഹൈഡ്രാമിനേസ്, അതായത് 200 ml താഴെ അവിടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടല്ലോ എന്നർത്ഥം. മോർ ദാൻ 25 cm ആണെങ്കിൽ മോർ ഓളിഹൈഡ്രാമിനേസ് ആണ്, അതായത് 2000 ml കൂടുതൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി സിംഗിൾ ഡീപ്പസ്റ്റ് ഫോക്കസ് പോക്കറ്റ് എന്ന് പറഞ്ഞ് അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, അത് ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. ഇറ്റ് ഈസ് നോർമൽ റേഞ്ച് 2-8 cm ആണ്. 8 കൂടിയാൽ നമുക്ക് എന്ത് വിളിക്കാം? പോളിഹൈഡ്രാമിനേസ് എന്ന് വിളിക്കാം. 2 താഴെയാണെങ്കിൽ നമുക്ക് അതിനെ ഒളിഗോഹൈഡ്രാമിനേസ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ. ദ ടൈം ഓർത്തോപ്നിയ റെഫേസ് ഇൻക്രീസ് റേറ്റ് ആൻഡ് ഡെപ്ത് ഓഫ് ബ്രീത്തിങ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. Breathing difficulty when lying down a flat. Gradual increase in volume frequency followed by gradual decrease in volume frequency in apneic period of 10 to 30 seconds between cycle and normal breathing. Appo edana orthopnea? Appo orthopnea ariya, patients on lying position il kadakkunu. Normally sleeping ekka time il aanu lying position il varuna allengil flat position il kadakkunna time il lungs il ninnulla fluids mugallotte vannattu patient breathing difficulty varum. Appo automatically patient eneetti irikkum alle, appo endona sleep disturbance aayi. Okay, appo namukku ariyam ippo lying position il varumbom dyspnea varunnadinaana orthopnea, allengil sitting position il irunnu breathe cheythu aa discomfort il ninnu raksha nedunnadana endanu parayna orthopnea alle. Appo adu picture aayittu enna koduthittund kado. Appo എണീറ്റിരിക്കുമ്പോൾ കയ്യിൽ നെഞ്ചി തടവിച്ച് പേഷ്യൻസിന് ഒരു ആശ്വാസം അല്ലെ. ഓർത്തോപ്നിയ ഇസ് ദ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ഡിസ്നിയ ദാറ്റ് ഒക്കേസ് വെൻ ലൈയിങ് എ ഫ്ലാറ്റ് ആൻഡ് കോസിങ് എ പേഷ്യൻ ടു ഹാവ് സ്ലീപ്പ് പ്രോപ്പഡ് അപ്പ് ഇൻ ബെഡ് ഓർ സിറ്റിംഗ് ഇൻ എ ചെയർ. അപ്പം പ്രോപ്പഡ് അപ്പ് ചെയ്ത് ബ്രീത്തിങ് ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഓർത്തോപ്നിയ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോംബ് ടെസ്റ്റ് ഈസ് പെർഫോം ടു പ്രെഡിക്ട് വാട്ട് കോംപ്ലിക്കേഷൻ ഓഫ് ഫിറ്റ്സ്? മെറ്റബോളിക് ഡിസോർഡർ, ഫിസിയോളജി ഹൈപ്പർ ബിലിറുമിയ, ജനറ്റിക് തലാസീമിയ, അക്യൂട്ട് ഹീമോലൈറ്റിക് ഡിസീസ്. അപ്പം കോംബ് ടെസ്റ്റ് അക്യൂട്ട് ഹീമോലൈറ്റിക് ഡിസീസ് അതുപോലെ തന്നെ പതോളജിക്കൽ ജോണ്ടിസ് അതൊക്കെ ഉണ്ടാക്കുന്നത്
കൂമ്പ് ടെസ്റ്റ് ആണ് അപ്പം ആർ എച്ച് ആന്റിജനെതിരെ ആർ എച്ച് ആന്റിബോഡി റിയാക്ട് ചെയ്യുമ്പോഴാണ് അവിടെ കീമോലിറ്റിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ അറിയാം. അത് ബേബി മദറിൽ ചെയ്യുന്ന ഇൻഡയറക്റ്റ് ഐ സി ടി അല്ലെ, ഇൻഡയറക്റ്റ് കൂമ്പ് ടെസ്റ്റ്, ബേബിയിൽ ചെയ്യുന്ന ഡയറക്റ്റ് ഡി സി ടി. അപ്പൊ അതിന്റെയൊക്കെ ക്ലാസ് ഉണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വാച്ച് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നെക്സ്റ്റ് ഇതിലോട്ട് പോന്നു. ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ ഫെസിലിറ്റേറ്റഡ് ബൈ വിച്ച് എൻസൈം? ട്രിപ്സിൻ, ലാക്ടേസ്, അമിലേസ്, സുക്രേസ്. അപ്പൊ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ട്രിപ്സിൻ ആണ് കേട്ടോ. ട്രിപ്സിൻ, കാർബോക്സിൽ ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, കാർബോക്സിൽ എ ബി എന്നൊക്കെ പറഞ്ഞ് കുറെ എൻസൈംസ് പ്രോട്ടീൻ ബ്രേക്ക് ഡൗണിങ് സിസ്റ്റം വരുന്നുണ്ട്. മെയിൻലി മൗത്തിലുണ്ട്, സ്റ്റൊമക്കിൽ പ്രോട്ടീൻ ഡൈജസ്റ്റീവ് എൻസൈം ഉണ്ട്, സ്മോൾ ഇൻഡസ്ട്രിയലുണ്ട്, പാൻക്രിയാറ്റിക്സിലുണ്ട്. ഓക്കെ, അവിടെ അറിഞ്ഞിരിക്കുക. നമുക്ക് ഇനി ലാക്ടേസ്, ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ആണ് ലാക്ടേസ്. അമലേസ് സ്റ്റാർച്ചിനെ, സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതാണ് അമലേസ്. സൂക്രേസ്, സൂക്രോസ് അല്ലെ, ഫ്രൂട്ട്സിലൊക്കെ വരുന്ന സൂക്രോസിലുള്ള അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ഇതാണ് ഏതെന്ന് പറയുന്നത്, സൂക്രേസ്. ഇതൊക്കെ ബയോ കെമിസ്ട്രിയിൽ ഒരുപാട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, സ്ഥിരം ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എ പ്രസംപ്റ്റീവ് സൈൻ ഓഫ് പ്രഗ്നൻസി? ഫ്രീക്വൻസി, യൂറിനറി ഫ്രീക്വൻസി, അമിനോറിയ, ചാഡ്വിക് സൈൻ, ബേസ്റ്റ് ചേഞ്ചസ്. അപ്പൊ പ്രഗ്നൻസി സൈൻസിനെ നമുക്ക് കോമൺലി ഡിവൈഡഡ് ഇൻറ്റു ത്രീ, പ്രിസംപ്റ്റീവ്, പ്രോബബിൾ, പോസിറ്റീവ്. പ്രിസംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് ആണ്, മദർ അല്ലെങ്കിൽ പ്രഗ്നന്റ് ലേഡി വന്ന് കംപ്ലൈന്റ് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് പ്രിസംപ്റ്റീവ് സൈൻ. അത് നമ്മൾ നോട്ടിഫൈ റെക്കോർഡിംഗ് ചെയ്യാറില്ല. ഇനി പ്രോബബിൾ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് സൈൻ, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ അല്ലെങ്കിൽ ഡിറ്റക്ട്, ക്ലിനിക്കലി ഡിറ്റക്റ്റഡ് ബൈ ആരാണ്, ഹെൽത്ത് കെയർ വർക്കർ. ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ് സൈൻ ഈസ് ഓക്കെ, ദെൻ വി ആർ ഗോ ടു കൺഫേം ബൈ പോസിറ്റീവ് സൈൻ. അപ്പൊ പോസിറ്റീവ് സൈൻ ഈസ് എ കൺഫർമേറ്ററി സൈൻ ഓഫ് പ്രഗ്നൻസി. കംപ്ലൈന്റ് പറയുന്നതാണ് യൂറിനറി ഫ്രീക്വൻസി, അമനോറിയ, അതുപോലെ തന്നെ ബ്രസ്റ്റ് ചേഞ്ചസ്. പക്ഷെ നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ട് വജൈനൽസിൽ കളർ ചേഞ്ച് വരുന്നത് ചാഡ്വിക് സൈൻ. ഓക്കെ, അപ്പം ഇതിൽ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. കഴിഞ്ഞു, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോർമൽ യൂത്ത് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഇൻ 16 ജൂൺ, 18 മാർച്ച്, 12 ജനുവരി, 22 ഡിസംബർ. അറിയാം, യൂത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത് വിവേകാനന്ദന്റെ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തിലാണ്. ഹാപ്പി നാഷണൽ യൂത്ത് ഡേ 2020. ഓക്കെ, അപ്പം അത് വരുന്നത് 12th ജനുവരി 12. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ബൈ വിച്ച് മോളിക്യൂൾ ഓഫ് എ സോൾവെന്റ് ടെൻ ടു പാസ് ഫ്രം എ ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഇൻ ടു മോർ കോൺസെൻട്രേറ്റഡ് വൺ ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രേൻ ഈസ് കോൾഡ് ഫിൽട്രേഷൻ, ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, പ്യൂരിഫിക്കേഷൻ. അപ്പം സോൾവെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ വാട്ടർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സൊല്യൂഷൻ ആവാം. അപ്പം സോൾവെന്റ്, അപ്പം സോൾവെന്റ് അറിഞ്ഞിരിക്കുക. വാട്ടർ എപ്പോഴും മൂവ് ചെയ്യുന്നത് ഏരിയ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ ആണ്, അതൊരു ബേസിക് ആണ് കേട്ടോ. വാട്ടർ എപ്പോഴും മൂവ് ചെയ്യുന്നത് എന്ത് ചോദിച്ചാലും ഓസ്മോസിസ് ആണ്, ഹൈ കോൺസെൻട്രേഷൻ ടു ലോ. വാട്ടർ റിലേറ്റ് ചെയ്ത് എന്ത് ചോദിച്ചാലും ഇറ്റ് ഈസ് എന്താണ്, ഓസ്മോസിസ് ആണ്. അപ്പൊ വാട്ടറിനകത്ത് കുറച്ചേ എന്ത് കാണത്തുള്ളൂ, സോൾവെന്റ് കാണത്തുള്ളൂ, അല്ലെ മോളിക്യൂൾസ് കാണത്തുള്ളൂ, സോറി, കുറച്ച് മോളിക്യൂൾസേ കാണത്തുള്ളൂ. വാട്ടറിന് സോൾവെന്റ് അല്ല, സൊല്യൂട്ട് അല്ലെ, കുറച്ച് മോളിക്യൂൾസേ കാണത്തുള്ളൂ. അപ്പം വാട്ടർ ഓൾറെഡി ഹൈയിൽ നിന്ന് ലോ കോൺസെൻട്രേഷൻ ഏരിയയിലോട്ടാണ് പോകുന്നത്. പക്ഷെ ലോ കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് എന്തുണ്ടാവും, മോളിക്യൂൾസ് കൂടുതൽ കാണും, അല്ലെങ്കിൽ സൊല്യൂട്ട് കൂടുതലായിരിക്കും. അപ്പം സൊല്യൂട്ടിന്റെ കാര്യത്തിൽ എന്ത് വരും, ലോയിൽ നിന്ന് ഹൈയിലോട്ടാണ് പോകുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അതൊന്നും നമുക്ക് ഇവിടെ എടുക്കേണ്ട. വാട്ടർ എന്നൊരു സോൾവെന്റ് നമുക്ക് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നേരെ എന്തെഴുതാം, ഓസ്മോസിസ്, വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഇറ്റ് ഈസ് ആൻ ഓസ്മോസിസ്. ഫിൽട്രേഷൻ, ഫിൽട്ടർ ചെയ്യുന്നു, ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിൽ ഒരു പ്രഷർ ഗ്രേഡിയന്റിന്റെ വ്യത്യാസത്തിൽ ഫിൽട്ടർ ചെയ്യുന്നു. ഓക്കെ, ഡിഫ്യൂഷൻ സെയിം തന്നെയാണ്, ഒരു എന്തെങ്കിലും ഒരു ചാനൽ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടോ മോളിക്യൂൾസ്, അവിടെ മോളിക്യൂൾ ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് മൂവ് ചെയ്യുന്നതാണ്. പ്യൂരിഫിക്കേഷൻ വീണ്ടും ഒന്നും കൂടെ ഫിൽട്ടർ ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ്, വീണ്ടും അതിനെ പ്യൂരിറ്റി കൂട്ടിക്കൊണ്ടുവരുന്നതിനെ നമ്മൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി ഇതിനകത്ത് എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. സിമ്പിൾ, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ്, ഓസ്മോസിസ്, ഫിൽട്രേഷൻ. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോഡറേറ്റ് കൺട്രോൾ, മോട്ടിവേഷൻ, അവാർഡ്, ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് മോഡറേറ്റ് കൺട്രോൾ. കുറച്ച് കൺട്രോളേ ഉള്ളൂ, മോട്ടിവേഷൻ ഉണ്ട്, അവാർഡ് ഉണ്ട്, ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെ, അപ്പം ഗ്രൂപ്പിന്റെ അഭിപ്രായങ്ങളെല്ലാം എടുത്തു വരുന്ന ഏതാന്ന് ചോദിച്ചാൽ ഡെമോക്രാറ്റിക്
ലീഡർ അല്ലെ, ഡെമോക്രാറ്റിക് ലീഡർ ആണ് അവിടെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലേസിസ് ഫെയർ അങ്ങനെ പ്രത്യേകിച്ച് ഒരു നോ കൺട്രോൾ ഓവർ അല്ലെ, നോ കൺട്രോൾ ഓവർ ഗ്രൂപ്പ് മെമ്പേഴ്സിൽ വരുന്നതാണ് ലേസിസ് ഫെയർ. അവരുടെ ഓൺ ഹാറ്റ് ഓഫ് ലീഡർ, അങ്ങ് ഹാറ്റ് ഓഫ് ലീഡർ മാറി നിൽക്കും. അവിടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഹാവ് ദ പവർ ടു ടേക്ക് ആൻഡ് ഓർ ഹാവ് മേക്ക് ദ ഡിസിഷൻ. ഓക്കെ, അതോറിട്ടേറിയൻ, അത് ഓട്ടോക്രാറ്റിക് സെയിം ആണ്. അതിൽ എന്താണ്, ഒരു അതോറിട്ടേറിയൻ ലീഡർഷിപ്പ് കാണും. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ് ഇൻഡിവിജ്വൽ കൺട്രോൾ ഓൾ ഡിസിഷൻ ഫ്രം ബൈ അൻ ഓതോറിട്ടോറിയൻ അല്ലെങ്കിൽ ഓട്ടോക്രാറ്റിക്. അവിടെ ഗ്രൂപ്പ് ഡിസിഷൻ ഒന്നും അവിടെ വരത്തില്ല, ഗ്രൂപ്പിന് ഫുൾ കൺട്രോൾ കാണും ബൈ അൻ ഓതറൈസ്ഡ് ലീഡർ അല്ലെ, ഓട്ടോക്രാറ്റിക് ലീഡർ. ഓക്കെ, അത് കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാൾട്ട് പിക്കിൾസ് ക്യാൻഡ് സൂപ്പ് മസ്റ്റ് ബി അവോയ്ഡ് ഇൻ കേസ് ഓഫ് അനീമിയ, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ ഗ്ലൈസീമിയ, റിക്കറ്റ്സ്. അപ്പം അറിയാം, സാൾട്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടി. സാൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. ഹൈപ്പർ ടെൻഷനിൽ ബി പിയിൽ സോഡിയം റിട്ടൻഷൻ നിൽക്കുന്നത് കൊണ്ടാണ് എന്ത് വരുന്ന, കിഡ്നിയിൽ സോഡിയം റിട്ടൻഷൻ നിൽക്കുന്നത് കൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ വരുന്നത്. അറിഞ്ഞിരിക്കുക. അപ്പം നമ്മൾ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്. സോഡിയം ക്ലോറൈഡ് കണ്ടന്റ് ഉള്ള ഹൈപ്പർ ടെൻഷനിൽ അവോയ്ഡ് ചെയ്യണം. അപ്പം നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റ് ഡാഷ് ഡയറ്റ് ആണ്, ഡയറ്ററി അലവൻസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ് 2.4 gram സോഡിയം വരുന്ന ഡയറ്റ്. അപ്പം അതിൽ കൂടുതൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലസ് ലോ ഫാറ്റ് ഡയറി പ്രൊഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സൈക്കോളജി? അബ്രാം ജേക്കബ്, ജീൻ പേജറ്റ്, അബ്രാം മാസ്ലോ, വില്യം വുണ്ടറ്റ്. അപ്പം ഫാദർ ഓഫ് സൈക്കോളജി ആരാണ്? വില്യം വുണ്ടറ്റ് ആണ് ഫാദർ ഓഫ് സൈക്കോളജി. അബ്രാം ജേക്കബ്സ് ഫാദർ ഓഫ് പീഡിയാട്രിക്സ്, ജീൻ പേജറ്റ് ഫാദർ ഓഫ് കോഗ്നിറ്റീവ് അല്ലെ, ഡിസ്കവേർഡ് ബൈ കോഗ്നിറ്റീവ് തിയറി. അബ്രഹാം ലിങ്കൺ അല്ല, അബ്രഹാം മാസ്ലോ കേട്ടോ, അബ്രഹാം മാസ്ലോ ഹയറാർക്കി തിയറി. ഓക്കെ, സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ദീപക്, ഹു ഹാസ് അക്യൂട്ട് സൈക്കോസിസ് ആൻഡ് ഹാസ് ബീൻ ഹാലോപിരിഡോൾ 20 mg ഫോർ ദ ലാസ്റ്റ് 2 days ആസ് ആൻ എപ്പിസോഡ് ഓഫ് ക്യാരക്ടറൈസ്ഡ് ബൈ ടങ് പ്രൊട്രൂഷൻ, ഒക്ലോക്രൈസിസ്, ക്രൈസിസ്, സ്റ്റിഫ്നെസ്, അബ്നോർമൽ പോസ്റ്റർ, ലിംസ് ട്രങ്ക് വിത്തൗട്ട് ലോസ്, കോർട്ടിക്കോസ്റ്റീറോയിഡ് ഫോർ 20 minutes ബിഫോർ ബീങ് presented to casualty. This improved within a few minutes after administration of diphenhydramine HCl. The mostly likely the diagnosis will be tardydyskinesia, acute dystonia, akathisia, neuroleptic malignant syndrome. Appam question alone read ega, haloperidol enna antipsychotic medicines koduthadine ശേഷം പേഷ്യന്റ് എന്ത് ഡെവലപ്പ് ചെയ്തു? എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് അല്ലെ, എന്തൊക്കെയാണ്? ടങ് പ്രൊട്രൂഷൻ, അക്യുലർ ക്രൈസിസ്, സ്റ്റിഫ്നെസ്, അബ്നോർമൽ പോസ്ചർ എന്നുള്ള ഇതെല്ലാം വന്നു. ഒരു 20 minutes അത് സ്പെസിഫൈ ചെയ്തു. അപ്പോൾ ബെനാട്രിൽ അല്ലെ, അല്ലെങ്കിൽ ഡൈഫീനിയൽ ഹൈഡ്രാമിൻ എന്നുള്ള ഇഞ്ചെക്ഷൻസ് അവിടെ അഡ്മിനിസ്ട്രേ ചെയ്തു. ചെയ്ത ശേഷം പേഷ്യന്റ് എന്ത് ചെയ്തു? സ്റ്റേബിൾ ആയി അല്ലെ. അപ്പം അത് ഏത് കണ്ടീഷൻ ആണെന്ന് നോക്കുക. അപ്പം എക്സ്ട്രാ പിരമിഡൽ സിംറ്റംസ് അറിഞ്ഞിരിക്കണം. സ്യൂഡോ പാർക്കിൻസൺസ്, അക്യൂട്ട് ഡിസ്റ്റോണിയ, അക്കസ്തേഷ്യ, ട്രാഡി ഡിസ്കൈനേഷ്യ, അതിന്റെ കൂടെ ന്യൂറോലിപ്റ്റിക് മാലിഗ്നൻസ് സിൻഡ്രോം കൂടെ വരുന്നതാണ് എക്സ്ട്രാ പിരമിഡൽ സിൻഡ്രോം. അപ്പം ഇതിൽ ക്വസ്റ്റ്യനിൽ ടങ് പ്രൊട്രൂഷൻ ആൻഡ് ഒക്കുലോജെനിസിസ് ക്രൈസിസ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒക്കുലോ ക്രൈസിസ് വരുന്നത് ഡിസ്റ്റോണിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അക്യൂട്ട് ഡിസ്റ്റോണിയ ആണ് അവിടെ കറക്റ്റ് ആൻസർ. ട്രാഡി ഡിസ്കൈനേഷ്യ, ജോ മസിൽസിന് വീക്ക്നെസ് വരുന്നതാണ്, പ്ലസ് ടങ് പ്രൊട്രൂഷൻ ഒക്കെ വരുന്നതാണ് ട്രാഡി ഡിസ്കൈനേഷ്യ. അക്കസ്തീഷ്യ മൂവ്മെന്റിൽ പ്രോബ്ലം. സീഡോ പാർക്കിൻസൺസും ഗെയ്റ്റിന് പ്രോബ്ലം വരുന്നതാണ്. പിൽറോളിംഗ്, ഷഫ്ലിംഗ് ഗെയ്റ്റ്, റിജിഡിറ്റി, ബ്രാഡി കൈനേസിയ, ട്രെമറ ടെസ്റ്റ്, പിൽറോളിംഗ് മൂവ്മെന്റ്, അതൊക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്ന സീഡോ പാർക്കിൻസൺസ്. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് ബോർ അടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇൻ കോൾഡ് ചെയിൻ ടെമ്പറേച്ചർ ഇസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ 2 to 8 degrees, 1 to 8, -2 to 8, 1 to 8. അറിയാം, കോൾഡ് ചെയിൻ ഓൾവേസ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ഓൾ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 to 8 degrees ആണ്. പക്ഷെ ഫ്രീസ് ചെയ്താൽ കൂടുതൽ നല്ലതാണെന്ന് പറഞ്ഞ് കുറച്ച് ഫ്രീസിങ് ടെമ്പറേച്ചറുകളൊക്കെ ഉണ്ട്. പിന്നെ ഫ്രീസ് ചെയ്യാൻ പറ്റാത്ത വാക്സിൻസ്, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് കോൾഡ് ചെയിൻ ഒരുപാട് പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻസ് സ്ഥിരം വരുന്നതാണ്. 2 to 8 degrees ഇസ് കറക്റ്റ് ആൻസർ. 2 to 8 degrees. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഇൻവോൾവ്സ് ഇൻ ദ സെൻസ് ഓഫ് സൈറ്റ്? ഓസ്കൾട്ടേഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഇൻസ്പെക്ഷൻ. അപ്പൊ നമ്മുടെ സെൻസ് ഓർഗൻസ് അല്ലെ, സെൻസ് ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് ആയ വിഷൻസ് ഉപയോഗിച്ച് നമ്മൾ അസസ് ചെയ്യുന്ന ടെക്നിക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓസ്കൾട്ടേഷൻ, പാൽപേഷൻ, പെർക്കഷൻ, ഇൻസ്പെക്ഷൻ. അപ്പം വിഷൻ ഉപയോഗിക്കുന്നത് പെർക്കഷനിലാണ് അല്ലെ. ഇൻസ്പെക്ഷൻ ഈസ് ഓൾവേസ് കം ഫസ്റ്റ് ആണ്. നമ്മൾ വാച്ചിങ്, ക്ലോസ്ലി വാച്ചിങ് ആണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ് പാൽപേഷൻ ആണ്, ബൈ ടച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഡീപ്പ് ആയിട്ടും പെരിഫറലായിട്ടൊക്കെ പാൽപേഷൻ വരും. പെർക്കഷൻ ചെയ്യുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ടാപ്പിംഗ് ഓഫ് ദ സ്കിൻ അല്ലെ. സ്കിന്നിൽ ടാപ്പിംഗ് ചെയ്തതിന് ശേഷം അണ്ടർലൈൻ സ്ട്രക്ചറിന്റെ
സൗണ്ട് അതുപോലെ തന്നെ ലൊക്കേഷൻ സൈസ് ഡെൻസിറ്റി അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് പെർക്കഷൻ പോകുന്നത്. ഇനി ലാസ്റ്റ് വരുന്ന ഓസ്കൾട്ടേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റെതസ്കോപ്പ് വഴി നമ്മൾ ഹിയറിംഗ് ചെയ്യുന്നതാണ് ഓസ്കൾട്ടേഷൻ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഐഡന്റിഫൈ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഇസ് സീൻ ഇൻ ഇൻഫന്റ് പ്രീ സ്കൂൾ അഡോളസൻസ് ടോട്ടൽ. അപ്പൊ ഐഡന്റിറ്റി ഉണ്ടാവുന്നത് അഡോളസൻസിലാണെന്ന് ഓർത്തോണം. ഓക്കെ, അപ്പൊ നമുക്ക് എറിക്സൺ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് വരുന്ന. ഇൻഫന്റ് മുതൽ 18 മന്ത് വരെ ട്രസ്റ്റ് മിസ്ട്രസ്റ്റ് ആണ്, അതിലൂടെ കുട്ടിക്ക് ഹോപ്പ് എന്നൊരു വിർച്വൽ ഡെവലപ്പ് ചെയ്ത് വരുവാണ്. പിന്നെ 3 വയസ്സ് വരെ ഓട്ടോണമി ഷെയിംഡ് ആയിട്ട് അല്ലെങ്കിൽ ടോഡ്ലർ പീരീഡ്, അതിലൂടെ വിൽ പവർ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. 3 to 5 years വരെ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ആണ്, എന്താണ് പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ടൈമാണ് 3 to 5 years. 5 to 13 years എന്ന് പറയുന്ന ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് കോമ്പിറ്റൻസി സ്കില്ലുകളെല്ലാം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത് 5 to 13 years ആണ്. 13 to 21 years ആണ് ഐഡന്റിറ്റി വേഴ്സസ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഫിഡിലിറ്റി എന്നുള്ള ട്രൂത്ത്ഫുൾനെസ് അല്ലെ സത്യസന്ധത അങ്ങനെയൊക്കെയുള്ള ഒരു സോഷ്യൽ റോളൊക്കെ വരുന്നത് ഏതാണ് 13 to 21 years ആണ്. 21 to 30 ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ലവ് മാരേജ് അല്ലെ അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലോട്ട് കടക്കുന്നതാണ്. 40 to 65 വരെ ജനറേറ്റീവ് വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്, അതായത് കെയർ ഗീവർ ആയിട്ടൊക്കെ റോൾ വരുന്നത്, കെയർ ഫങ്ഷൻ വിൽ പവർ ഡെവലപ്പ് ചെയ്യുന്നത് 40 to 65. 65 ശേഷം ഇന്റഗ്രിറ്റി ആൻഡ് ഡെസ്പെയർ ഇസ് ദ മെയിനില് അവിടെ അച്ചീവ് ചെയ്യുന്നത് വിസ്ഡമാണ് അല്ലെ, സ്വാതന്ത്ര്യമാണ്. 65 സ്വാതന്ത്ര്യം അച്ചീവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, എറിക്സൺ സ്റ്റേജസ് ഓഫ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിൽ 65 കഴിഞ്ഞ് വിസ്ഡം ഡെവലപ്പ് ചെയ്യുന്നുള്ള കാര്യം ഓർത്തണം. ഓക്കെ, നമ്മൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, An 11-year-old with juvenile rheumatoid arthritis to be kept continued aspirin medication at a home before discharge. The nurse should teach the child. Parents closely monitor for toxic effect of the drug increase. അപ്പൊ ആസ്പിരിൻ കൊടുക്കുമ്പോൾ എന്താണ് സൈഡ് എഫക്ട്, ഡിസ്ചാർജ് കഴിഞ്ഞു പോകുന്ന കുട്ടിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഏത് സൈഡ് എഫക്ട് വരുമെന്നാണ് ക്വസ്റ്റ്യൻ. ജോണ്ടിസ് ആണോ, ടെനിറ്റസ് ആണോ, ഹൈപ്പോതെർമിയാണോ, ഡയേറിയ ആണോ. അപ്പൊ ആസ്പിരിനകത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് ആസ്പിരിന്റെ സൈഡ് എഫക്ട്. കേട്ടോ, എ ഫോർ ആസ്മയാണ്, സാലിസൈക്ലിക് പോയിസണിങ്, പെപ്റ്റിക് അൾസർ ഉണ്ടാവും. ഐ ഫോർ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിംഗ്, ആർ ഫോർ റെയിൻസ് സിൻഡ്രം എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇഡിയോസിൻക്രസി, പിന്നെ നോസിൽ ടിനിറ്റസ്. കേട്ടോ, അപ്പം ആസ്പിരിൻ നമുക്ക് നോസ് ടിനിറ്റസ് എന്ന് പറഞ്ഞ് പഠിച്ചോളാം. കേട്ടോ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്ന ബെസ്റ്റ് ഫാർമക്കോളജി ഇക്കണോമിക്സിൽ പറയാനുള്ള. ആസ്പിരിന്റെ സൈഡ് എഫക്ട് ആസ്പിരിനകത്ത് തന്നെ ഉണ്ട്. എ ഫോർ ആസ്മ, എസ് ഫോർ സാലിസൈലിക്കം, പി ഫോർ പെപ്റ്റിക് അൾസർ, ഐ ഫോർ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിംഗ്, ആർ ഫോർ റെയിൻസ് സിൻഡ്രം, ഐ ഫോർ ഇഡിയോസിൻക്രറ്റിക് എഫക്ട്, നോയ്സ്. ഇഡിയോസിൻക്രസി എന്ന് പറഞ്ഞാൽ കൃത്യമായി അറിയില്ല. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ലാബ് എല്ലാ ഇൻഡിഫറൻസ് ഈ സീൻ ഇൻ ബോഡി ഡൈസ്മോർഫിക്സ് ഡിസോർഡർ, കൺവേർഷൻ ഡിസോർഡർ, സൊമാറ്റിക് ഡിസോർഡർ, പെയിൻ ഡിസോർഡർ. ലാബല്ല ഇൻഡിഫറൻസ് വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൺവേർഷൻ ഡിസോർഡറിലാണ് വരുന്നത്. അപ്പൊ ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്താണെന്ന് അറിയണം. അത് നമ്മൾ എക്സാഗ്രേറ്റഡ് ബോഡി ഡിഫെക്ട്, അപ്പം എപ്പോഴും ബോഡിയെ പറ്റി വറി ആവുന്ന കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. സോ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ വെൻ എ പേഴ്സൺ സ്പെൻഡ് ലോട്ട് ഓഫ് ടൈം വറിയിങ് അബൌട്ട് ഫ്ലോസ് ഓഫ് ദെയർ അപ്പിയറൻസ്. ബോഡിയുടെ അപ്പിയറൻസിനെ പറ്റി എപ്പോഴും വറി ആവുന്നതാണ് എന്തെന്ന് പറയുന്നത് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ. സൊമാറ്റിക് ഫോം ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ മെന്റൽ ഇൽനെസ് ദാറ്റ് കോസ് വൺ ഓർ മോർ ബോഡി സിംപ്റ്റംസ്. എപ്പോഴും അസുഖം, ബോഡി അസുഖം ഉണ്ടെന്ന് ഓവർ കൺസേൺഡ് അബൌട്ട് ദ ഹെൽത്ത്, അങ്ങനെ എപ്പോഴും അസുഖം ഉണ്ടെന്ന് ഒരു തോന്നൽ വരുന്നതാണ് സൊമാറ്റൈസേഷൻ ഡിസോർഡർ കോസ്ഡ് ബൈ വൺ ഓർ മോർ ബോഡി സിംപ്റ്റംസ് ഇൻക്ലൂഡിംഗ് പെയിൻ. പെയിൻ വരുന്നത് പെയിൻ, എപ്പോഴും പെയിന്റെ കംപ്ലൈന്റ് പറയുന്നത് പെയിൻ ഡിസോർഡർ. ഓക്കെ, ലാബല്ല ഇൻഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം ലാബല്ല ഇതിന് വിരുദ്ധമാണ്, ഓൾറെഡി സിവിയർ ആയിട്ട് സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട് പേഷ്യന്റ്, പക്ഷെ ഒരിക്കലും അതിന്റെ മെന്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോട്ടിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാരണം സിംറ്റംസ് ഒന്നും പ്രകടിപ്പിക്കത്തില്ല, മനസ്സിലായോ. അപ്പം സ്കാൻ ചെയ്ത് പേഷ്യന്റ് നോക്കുമ്പോൾ വലിയ ട്യൂമർ ഉണ്ട്, പക്ഷെ അതിന്റെ വേദനയോ കാര്യങ്ങളോ ഒന്നും പേഷ്യന്റ് പുറത്ത് കാണിക്കുന്നില്ല. അതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ലാബല്ല ഡിഫറൻസ്. അതിന്റെ കൂടെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഡോക്ടർ ഷോപ്പ്. കണ്ടിന്യൂസ് പല പല ഡോക്ടർമാരെ വിസിറ്റ് ചെയ്യും. അപ്പം വിസിറ്റ് ചെയ്തിട്ട് ഏത് ഡോക്ടറാണോ നല്ലതുപോലെ അല്ല ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ ദ നോൺ ഫിസിക്കൽ പ്രോബ്ലംസ്. അപ്പം ഒരു കംപ്ലൈന്റ്, നമുക്ക് ഇല്ലാത്ത ഒരു കംപ്ലൈന്റ് ഡോക്ടറോട് പറഞ്ഞ് ആ കംപ്ലൈന്റിനെതിരെ ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് പോകുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഡോക്ടർ ഷോപ്പ്. ഇത് രണ്ടും കൺവേർഷൻ ഡിസോർഡറിൽ വരുന്നതാണ് ഡോക്ടർ ഷോപ്പ് ആൻഡ് ലാബല്ല ഇൻഡിഫറൻസ്. ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Pace patch is found in evadana vein nerve small intestine arteries okay appo pace patch nu parayunnathu oru lymphatic tissue aanu appo lymphoid tissue aanu mainly immunity nammada tonsils pole thanne intestine il veruna tonsils ennu venangil parayam small intestine il veruna oru tonsils aanu pace patch microvilleda edayil okke ingena olinjirikku ketto appo adu tonsil tissue aanu okay next idilottu povam projectile non bilious vomiting is evadana pyloxenos megacolon nephroblastoma indecent appo vomiting oru vaadu project cheythu vomiting cheyunu anteriorly forward forcefully aayittu vomit cheyunu pakshe non bilious bile illatha vomiting edana appo adu verunathu rendu condition mathrame ullu angane verunathu icp koodumbolum adu pole thanne pyloric stenosis ee rendu condition lana projectile vomiting non bilious um verunna ketto adu koodathe grd adilokka verum pinne bilious vomiting ennu parayum always बैल वर ब्लड वोमिटिंग नॉन ब्लडी टाइप वोमिटिंग क्लासिफिकेशन ओके नेक्स्ट क्वेश्चन द बेस्ट मेथड ऑफ एर्ली डायग्नोसिस ऑफ सर्विकल कैंसर पैप स्मियर हेल्थ एजुकेशन पैपिला वायरस ह्यूमन पैपिलोमा वायरस वैक्सीन कोलोनोस्कोपी एंड बायोप्सी अल अब बेस्ट मेथड अलग स्क्रीनिंग टेस्ट नाम विपस्मियर अरेस पास्चुल अलग तीन प्रिपरेशन रु मेथड्स उपयोग पाप स्मियर कलेक्ट अल सर्विक्सल पास्मियर ओके नेक्स्ट नेक्स्ट क्वेश्चन ए क्लाइंट विथ एंटीसाइकोटिक थेरेपी डेवलप मसल रिजिडिटी हाई फीवर टैकीकार्डिया फ्लक्चुएशन ऑफ बीपी डायफोरेसिस रैपिड डिटेशन मेंटल स्टेटस ऑफ स्टूपर एंड कोमा साइंस ऑफ सिम्टम्स इंडिकेट अब वीडूम एंटीसाइकोटिक न्यूरोलिप्टिक मैलिग्नेंट सिम्टते पच्चीस क्वस्टन वन अब ना अब एक्स्ट्रा पिरामिडल सिम्टम्स और कॉम्प्लिकेटेड स्टेजिलोट एंत डेवलप न्यूरोलिप्टिक मैलिग्नेंट सिंड्रम अब अक अीवर नाम मेनोनमिक्स कटो फीवर वन अर फीवर वह आंटीसाइकोटिक कई फीवर वह अर्थ इट ईस ऑन इट ईस न्यूरोलिप्टिक मैलिग्नेंट सिंड्रम अब फीवर साधा फीवर अल एफ फॉर फीवर ई फॉर एनसेफलोपथी वाई अनस्टेबल वाइटल्स एलिवेटेड एंजाइम सीपीके रिजिडिटी ऑफ मसल्स कटो अगर अंज सिम्टम्स वरुक न्यूरोलिप्टिक मैलिग्नेंट सिंड्रम अड़ नेक्स्ट क्वेश्चन ऑप्शन बी ആണ് കറക്റ്റ് which option is the best to describe the term sterilization sterilization ഏതാണ് കറക്റ്റ് complete elimination of all microorganisms including the spore the process by which pathogenic organisms are destroyed agent that destroy microorganisms generally chemical agents prevention sepsis destruction in microorganisms agent may safely apply to the tissue அப்ப இது സ്ഥിരമായിട്ട് bsc ചോദിക്കുന്ന question ആണ് what is sterilization കേട്ടോ அப்ப அது നിങ്ങൾ എപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതാണ് including all spores നെ kill ചെയ്യുന്നതാണ് പക്ഷേ എഴുതുമ്പോൾ ओ एम आर षीटे करपीम कृत्यम करपिचल क्वस्टनोडानु कंप्लीट एलिमिनेशन ऑफ ऑल माइक्रो ऑर्गेनिज्म इंक्लूडिंग देयर स्पोर्स ऑलवेज स्टेरिलाइजेशन अल ऑप्शन ए आण अवे करेक्ट आंसर वरुद नमुक पल टाइप्स ऑफ स्टेरिलाइजेशन फिजिकल मेथड केमिकल मेथड मेकानिकल फिजिकल ड्राई हीट मोइस्ट हीट रेडिएशन ई मोइस्ट हीट वीडूम क्लासीफाई हंड्रेड बिलो हंड्रेड डिग्री अबव हंड्रेड डिग्री पर गेशियस स्टेरिलाइजेशन ईटीओ स्टेरिलाइजेशन अगर वो फॉर्मालडिहाइड स्टेरिलाइजेशन वो डिसइन्फेक्टेंट यूस फॉर्मालडिहाइड अब वो मेकानिकल टाइप्स ऑफ स्टेरिलाइजेशन वो ओके अत्रे नेक्स्ट क्वेश्चंस Which of the following not an example of secondary group? Answer: University class group, family, athletic class group, group of coworkers. Appa secondary group ine example allatha edannaanu choichekuna. Appa edana university class group aano, family aano, aesthetic class group aano, group of coworkers aano. Appa ariyam edana इधर ऑप्शन इस बी आना वाला करेक्ट आंसर फैमिली आना एप्पर्म प्राइमरी ग्रुप अब नम्मलोड क्लोज रिलेशंस वेरना वेर एल्ला एंड वेरम प्राइमरी ग्रुप अन्न वरे एप्पर्म फेस टू फेस एसोसिएशन आना इंडिमेंट रिलेशनशिप आना एप्पर्म कोऑपरेशन आना फैमिली नाइबरहुड स्टूडेंट चाइल्डहुड फ्रेंड्स अदेल्लाम नमुक एदोरु प्राइमरी सेकेंडरी एन्न परयुम्बो अवड ओरु ऑफिशियल आयिट्टुल्ल रिलेशनशिप आना फॉर्मल रिलेशनशिप आना इंपर्सनल ग्रूप आना अब लिटिल सोशल इंटिमेसी अदुपोले म्यूचुअल अंडरस्टैंडिंग ओक्के अवड कुरवाण इंक्लूडिंग നമ്മള് ട്രേഡ് യൂണിയൻസ് പൊളിറ്റിക്കൽ പാർട്ടി ഓർഗനൈസേഷൻ അല്ല അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ക്ലാസ് ഗ്രൂപ്പ് അത്ലറ്റിക് ഗ്രൂപ്പ്സ് കോവർക്കേഴ്സ് ഗ്രൂപ്പ് അതെല്ലാം ഏതിൽ പോകും സെക്കൻഡറി ഗ്രൂപ്പിലോട്ട് പോകും അപ്പോൾ വളരെ ഇതാണ് അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് 30 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ 682
10581 ലോട്ട് വാട്സ്ആപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 8810027077 എന്നുള്ള നമ്മുടെ അക്കാഡമിക് നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക, ഇമെയിൽ ചെയ്ത് എന്തെങ്കിലും സ്ലൈഡിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഡോണ്ട് വറി. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇമെയിൽ അയക്കാം, ഡോക്ടർ എ പി ജനേസിംഗ് അക്കാഡമി അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലോട്ടും നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം. ഇപ്പം നമ്മുടെ എക്സാം, കേരള ബി എസ് സി എക്സാം ഒന്നും പറയാൻ പറ്റത്തില്ല, എപ്പം നടക്കും, കൊറോണ ഇങ്ങനെ പടരുന്ന സാഹചര്യത്തിൽ എപ്പം നടക്കുമെന്നൊന്നും പ്രവചിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഒന്നും അറിഞ്ഞുവിടാത്തവർക്കും ഒരു 6 മാസം നല്ലതുപോലെ പ്രിപ്പയർ ചെയ്താൽ നിങ്ങളൊരു ഫ്രഷ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഫ്രഷ് ഗ്രാജുവേറ്റ് ആയിട്ട് പഠിച്ചിറങ്ങുന്നതിൻ്റെ അതേ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിൽ ഞാൻ 100% ഗ്യാരണ്ടിയാണ്. നമ്മളവിടെ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോടെല്ലാം ഞാൻ പറയാറുണ്ട്, അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങൾ 8281002707 എന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഐ ആം സൈനിങ് ഔട്ട്. താങ്ക് യു, ബൈ.